ഐഎൽസിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ മൂന്നാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കും ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സെപ്റ്റംബർ 1 വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഇത്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഹൗസിംഗ് പ്രൈസസ് റൈസ് ഇൻ 42 സിറ്റീസ് ഇൻ Q1 ഓഫ് ഫിനാൻഷ്യൽ 2023. എന്നിട്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഈ ടേമാണ് റെസിഡൻസ് എന്ന് പറഞ്ഞ ഒരു ടേമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ആണ്. അതായത് ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു റിലേറ്റീവ് മെഷറാണത്. ഏതെങ്കിലും ഒരു ബേസ് ഇയറായിട്ട് നമ്മൾ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കറണ്ട് ഇയറിലെ വാല്യൂ നമ്മൾ അളക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പ്രൈസിംഗ് ഇൻഡെക്സ് അതുപോലെ തന്നെ ഒരു വർഷം ബേസ് ഇയറായിട്ട് എടുത്തിട്ട് ഈ വർഷത്തെ അതിൻ്റെ വാല്യൂ നമ്മൾ അളക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ റെസിഡൻസ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആരുടെയാണെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. ഇനി നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ഹോളി ഓൺഡ് സബ്സിഡറിയാണ് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പോൾ അവർ ഇതിനകത്ത് പറയുന്ന 42 സിറ്റീസിൻ്റെ അത് പ്രൈസ് റൈസ് ആയെന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻഡെക്സിനകത്ത് എടുക്കുന്നത് 50 സിറ്റീസാണ് നമ്മൾ ഈ ഇൻഡെക്സിനകത്ത് എടുക്കുന്നത്. 50 സിറ്റീസിനകത്തെ 42 സിറ്റികളുടെ വാല്യൂ ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏതൊക്കെ സിറ്റിയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്: ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ആണ്, ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ളതാണ്. ഇത് 2007 ലോഞ്ച് ചെയ്തത്. ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ചെന്നൈയിലെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി മേടിക്കാൻ എത്ര രൂപയാകും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡെക്സിനകത്ത്, നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ റെസിഡക്സ് അതൊരു ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റെൻ്റലും പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒക്കെ പല ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ പ്രൈസ് ഇൻഡെക്സ്. പിന്നെ ക്വാർട്ടർലി ബേസിസ് ആണ് ഇതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സെലക്റ്റഡ് സിറ്റീസ്, ഒരു 50 സിറ്റീസോളം നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള സിറ്റീസും ഉണ്ട്, ടയർ 1 ഉണ്ട്, പിന്നെ ബാക്കിയുള്ള സിറ്റീസും എല്ലാം അതിനകത്ത് എടുക്കുന്നുണ്ട്. 50 സിറ്റീസും ഉണ്ട്. പിന്നെ ഇത് ക്വാർട്ടർലി ആണ്, 3 മാസം കൂടി ഇരിക്കുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂണിലാണ്, June 2022 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം ഇത് 2007 ബേസ് ഇയർ ആയിട്ടാണ് എടുത്തത്. ഇപ്പം നിലവിൽ ഇപ്പം 2018 ഏപ്രിൽ തൊട്ട് ബേസ് ഇയർ ആണെങ്കിൽ 2017-18 ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് P. Chidambaram മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അതായത് 2007 ഫിനാൻസ് മിനിസ്റ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹമാണ് ഈ റെസിഡൻസ് എന്ന് പറഞ്ഞ പ്രൈസ് ഇൻഡെക്സ് രൂപീകരിച്ചത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നിലവിലത്തെ ന്യൂസിൻ്റെ കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഇത് 5 സിറ്റീസിനകത്ത് പ്രൈസ് ഇൻഡെക്സ് കുറഞ്ഞിട്ടുണ്ട്, ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ്. പിന്നെ 3 സിറ്റീസിനകത്ത് ചേഞ്ച് ഇല്ല. 42 സിറ്റീസിനകത്തെ ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ ക്വാർട്ടർലി ബേസിസിലുള്ള റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള ടയർ 1 സിറ്റീസിൻ്റെ എല്ലാം ഒരു ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ്. അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈയിലെയൊക്കെ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് കാണാൻ സാധിക്കും. June 2018 തൊട്ട് June 2022 വരെയുള്ളത് കാണാം. നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ അഹമ്മദാബാദിൻ്റെ ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് മൊത്തത്തിലുള്ളതാണ്, ഓവറോൾ 50 സിറ്റികളുടെ ഓവറോൾ ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ 7% ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഈ ബേസ് ഇയറിനെ സംബന്ധിച്ച്, ബേസ് ഇയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.